നമസ്കാരം. പുതുതലമുറ അത്ര കണ്ടും കേട്ടും പരിചയമില്ലാത്ത ഒന്നാണ് ഈന്തുമരം. എന്നാൽ മുൻപേ ഇത് പഴമക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. വടക്കൻ കേരളത്തിൽ ധാരാളമായി കാണുന്നതും ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഒരു വൃക്ഷമാണ് ഈന്ത്. ഏത് കാലാവസ്ഥയെയും അതിജീവിക്കാനുള്ള കഴിവ് ഈ സസ്യത്തിന്റെ സവിശേഷതയാണ്. സാധാരണയായി പറമ്പുകളുടെ അതിരുകളോടും ചിലപ്പോൾ വരമ്പുകളോടും ചേർന്നാണ് ഈന്ത് കാണപ്പെടുന്നത്. പുട്ട്, പത്തിരി, ചപ്പാത്തി, ദോശ, ഈന്തിൻ പൊടി, ഹലുവ തുടങ്ങിയ വിഭവങ്ങൾ ഈന്തിൻ പൊടി ഉപയോഗിച്ച് തയ്യാറാക്കുന്നുണ്ട്. തെങ്ങിനെ പോലെ ഒരു ഒറ്റത്തടി വൃക്ഷമാണ് ഈന്ത്. 6-7 അടി പൊക്കത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിന് തെങ്ങിന്റെ ഓലകളോട് സാമ്യമുള്ള നേർത്ത ഇലകളാണുള്ളത്. പനിയുടെ വർഗത്തിൽപ്പെട്ട ഇതിനെ സാഗോ പാം, ക്യൂൻ സാഗോ എന്നൊക്കെ അറിയപ്പെടുന്നു. സൈക്കാസ് സിർസിനാലിസ് ലിൻ എന്നാണ് ശാസ്ത്രനാമം. ഇന്ത്യക്ക് പുറത്ത് ശ്രീലങ്ക, ആഫ്രിക്ക തുടങ്ങിയ ചില രാജ്യങ്ങളിലും കാണപ്പെടുന്നു. ചില്ലകളില്ലാത്ത ഒറ്റത്തടിയിൽ 6 മുതൽ 15 വരെ അടി നീളമുള്ളതാണ് ഈന്തുപന. മുകളിൽ തെങ്ങോല കണക്ക് ഓലകൾ വിരിഞ്ഞു നിൽക്കും. 5 മുതൽ 6 അടിയാണ് ഓലയുടെ നീളം. ഇതിനെ ഈന്തോലപ്പട്ട എന്ന് വിളിക്കുന്നു. കല്യാണ വീടുകൾ അലങ്കരിക്കാനും കുട്ടികൾ കളിവീടുണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നത് ഈന്തോലപ്പട്ടകളായിരുന്നു. ഈന്തിൻപന ആൺവർഗവും പെൺവർഗവും രണ്ടായി കാണപ്പെടുന്നു. രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ആൺവൃക്ഷം കായ്ക്കില്ല എന്നതാണ്. ഏതാണ്ട് 20-25 വർഷം എടുക്കും ഇത് കായ്ക്കാൻ തുടങ്ങാൻ. അതുവരെ ആൺവൃക്ഷത്തെയും പെൺവൃക്ഷത്തെയും തിരിച്ചറിയാൻ കഴിയുകയില്ല. കായ്ക്കാൻ തുടങ്ങിയാൽ ഒരു ഗോൾഡൻ കളറുള്ള ഒരു പൂ മാത്രമേ ആൺവൃക്ഷത്തിൽ കാണുകയുള്ളൂ. പെൺവൃക്ഷത്തിൽ നെല്ലിക്കയുടെ വലുപ്പമുള്ള കുറെ കായ്കൾ ഉണ്ടാകും. ഈ കായ്ക്കുള്ളിലുള്ള വിത്താണ് നാം ഉപയോഗിക്കുന്നത്. കട്ടിയുള്ള പുറം ചട്ടയോട് കൂടിയ കായ രണ്ടായി പിളർന്ന് അതിനുള്ളിലെ വിത്ത് വേർതിരിച്ച് നന്നായി ഉണക്കിയെടുത്ത് ഉരുളിലിട്ട് പൊടിച്ചിട്ടാണ് ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. ഈന്തും പൊടി, ഈന്തും പുട്ട് തുടങ്ങിയവ ഈന്തുകൊണ്ടുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട മലബാർ ഭക്ഷണങ്ങളാണ്. മെയ് ജൂൺ മാസങ്ങളിലാണ് ഈന്ത് കായ്ക്കുന്നത്. ഇത് എല്ലാ വർഷവും കായ്ക്കണമെന്നില്ല. 2 വർഷത്തിലോ 3 വർഷത്തിലോ ആണ് കായ്ക്കുന്നത്. കായ്ക്കാത്ത വർഷങ്ങളിൽ കൂടുതൽ ഇലകൾ കിളിർത്ത് സുന്ദരിയായി നിൽക്കുന്നത് കാണാം. പ്രത്യുൽപാദന ചുമതല നിർവഹിക്കുന്നത് വവ്വാലുകളാണ്. വവ്വാൽ അതിന്റെ പുറത്തുള്ള തോല് മാത്രം കഴിച്ച് ബാക്കി ഉപേക്ഷിക്കുന്ന വിത്തുകളാണ് പല സ്ഥലങ്ങളിലും പൊടിച്ചു വരുന്നത്. പ്രത്യേക വളമോ പരിചരണമോ സാധാരണ ഇതിന് ആവശ്യമില്ല. വളരെ പോഷക ഗുണങ്ങളുള്ളതും ഔഷധ ഗുണങ്ങളുള്ളതും ഒക്കെയാണെങ്കിൽ കൂടി കൃത്യമായ ഉണക്കം വരാതെ ഉപയോഗിച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണിത്. ശരീരത്തിന് ഹാനികരമായ ആൽക്കലോയിഡുകളും അമിനോ ആസിഡുകളും അടങ്ങിയതിനാൽ ശരിയായ പാകം ഉറപ്പുവരുത്തേണ്ടതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിത്തെടുക്കുമ്പോൾ തന്നെ പലർക്കും തലചുറ്റൽ പോലെ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് കാണാറുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.